നമസ്കാരം, ഞാൻ ബിന്ദു വിനയകുമാർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലബന്ധം വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥയാണ്. ആയുർവേദത്തിൽ ശോധനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. എന്ത് മരുന്ന് ചെയ്യുമ്പോഴും വയറ്റിൽ നിന്ന് അയഞ്ഞു പോകാനും വയറിളക്കുന്നതിനും ഒക്കെയുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ നിരൂഹോ വമനം കായ ശിരോരേഖം അസ്രവിശ്രുതി ഈ അഞ്ചെണ്ണത്തിനാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. നിരൂഹം എന്ന് പറഞ്ഞാൽ കഷായവസ്ഥി, വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക, കായ ശിരോരേഖം, കായരേഖം എന്ന് പറഞ്ഞാൽ വയറിളക്കുക, ശിരോരേഖം എന്ന് പറഞ്ഞാൽ നസ്യം ചെയ്യുക, അത് കഴിഞ്ഞ് രക്തമോക്ഷം, ഇത് അഞ്ചുമാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. ഇപ്പം കിഴിയും പിഴിച്ചിലുമൊക്കെയോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടാകും. കിഴിയും പിഴിച്ചിലെയും നവരെയും ധാരയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ശരീരത്തിലുള്ള നിലവുകളെയും അഴുക്കുകളെയും ഒക്കെ ശോധന ചെയ്യാൻ പാകത്തിൽ കോഷ്ഠത്തിൽ കൊണ്ടുവന്ന് വമനം ചെയ്ത് കളയുക, വിരേചനം ചെയ്ത് കളയുക തുടങ്ങിയ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ കിഴിയും പിഴിച്ചിലും ഞവരയും എന്നൊക്കെ പറയുന്നത്. പഞ്ചകർമ്മങ്ങൾ അഞ്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കിഴി ചെയ്ത് കഴിയുമ്പോൾ വയറിളക്കുക എന്ന് പറഞ്ഞാൽ ആ വയറ്റിൽ നിന്ന് രോഗത്തെ ശോധന ചെയ്ത് ദോഷത്തെ പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നതിനാണ് ഈ ബാക്കി പൂർവ്വകർമ്മ ചികിത്സകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഈ പഞ്ചകർമ്മ ചികിത്സയിൽപ്പെട്ട ഒന്നാണ് വിരേചനം. വയറ്റിൽ നിന്ന് ഇളകിപ്പോകുക, വയറിനെ അയഞ്ഞു പോകുക എന്നൊക്കെയാണ് വിരേചനത്തിന്റെ അർത്ഥം. വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ചികിത്സകളാണ് ഇതൊക്കെ. അതെല്ലാം ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ പറയുന്നത് സാധാരണ വയറ്റിൽ നിന്ന് അയഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ വലിയ ദോഷമില്ലാതെ പറഞ്ഞിരിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. അപ്പോൾ വയറ് തന്നെ മൂന്ന് തരത്തിലുണ്ട്. കോഷ്ഠ ക്രൂരോ മൃദുർ മധ്യ എന്നാണ്. അത് കോഷ്ഠം എന്ന് പറഞ്ഞാൽ വയറ്, ക്രൂരകോഷ്ഠം, മൃദുകോഷ്ഠം, മധ്യകോഷ്ഠം. ക്രൂരകോഷ്ഠം എന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചാലും വയറ്റിൽ നിന്ന് അയഞ്ഞു പോകത്തില്ല, മലബന്ധം, ക്രൂരകോഷ്ഠം. മൃദുകോഷ്ഠം എന്ന് പറഞ്ഞാൽ പാലാണേലും ശരി എന്തെങ്കിലും കഴിച്ചാലും എപ്പോഴും അയഞ്ഞു പോക്കുണ്ട്. മധ്യകോഷ്ഠമാണ് നല്ലതായിട്ടുള്ളത്, സാധാരണയായിട്ടുള്ളത്. അപ്പോൾ ഈ മലം അയഞ്ഞു പോകുന്നതിന് മൃദുകോഷ്ഠന്മാർക്കും മധ്യകോഷ്ഠന്മാർക്കുമൊക്കെ ഉപയോഗിക്കാവുന്നതും അതുപോലെ ക്രൂരകോഷ്ഠന്മാർക്ക് ഉപയോഗിക്കാവുന്നതുമായ വ്യത്യസ്തമായ മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. സാധാരണ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി ചികിത്സയും മരുന്നുമൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ എന്ന് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ത്രികോൽപ്പക്കൊന്ന എന്നൊരു മരം ഉണ്ട്. അത് രണ്ട് തരത്തിലുണ്ട് ത്രികോൽപ്പക്കൊന്ന. ശ്യാമ നിറമായതും ശ്യാമാരുണ നിറമായതും എന്നാണ് ആയുർവേദത്തിൽ അതിന് പറഞ്ഞിരിക്കുന്നത്. ഒരു കടുത്ത നിറത്തിലുള്ള പൂവുണ്ടാകുന്നതും തെളിഞ്ഞ നിറത്തോടുകൂടിയ പൂവുണ്ടാകുന്നതുമായ രണ്ട് തരമുണ്ട്. അതിൽ ഈ വെളുത്ത പൂവുണ്ടാകുന്ന ത്രികോൽപ്പക്കൊന്നയാണ് സാധാരണ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ത്രിവൃത് എന്നാണ് പറയുന്നത്. മറ്റതിന് ശ്യാമം എന്നാണ് പറയുന്നത്. നല്ല നാൽക്കോൽപ്പക്കൊന്ന എന്ന് പറയും ഈ ശ്യാമ നിറത്തിലുള്ളതിന്. സാധാരണ ത്രികോൽപ്പക്കൊന്നയാണ് വലിയ വിഷമമില്ലാതിരിക്കുന്നവർക്ക് വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബാലന്മാർക്കും വൃദ്ധന്മാർക്കും മൃദു മധ്യ കോഷ്ഠന്മാർക്കും ഒക്കെ നല്ലത്. മറ്റേ നാൽക്കോൽപ്പക്കൊന്ന എന്ന് പറയുന്നത് കുറച്ച് ആപത്തുണ്ടാക്കുന്നതാണ്. അത് കണ്ടമാനം വയറ്റിൽ നിന്നൊക്കെ ഒട്ടും പോകാത്തവർക്കും അത് ഒരുപാട് അയഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ നോക്കിയാണ് വൈദ്യർ എന്ത് മരുന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത്. ത്രികോൽപ്പക്കൊന്നയ്ക്ക് ചവർപ്പ് രസമുള്ളതാണ്. ചവർപ്പ് മാത്രമല്ല മധുര രസവും അതിൻ്റെ കൂടെ രണ്ടും കൂടെ ചേർന്നതാണ്. രൂക്ഷ ഗുണമുള്ളതാണ്. അതാണ് വയറിനെ അയഞ്ഞു പോകാൻ സാധിക്കുന്നത്. അതുപോലെ ജഠരാഗ്നി സംയോഗത്താൽ എന്ന് പറഞ്ഞാൽ ഇത് വയറ്റിൽ കിടന്ന് ദഹിച്ചു കഴിയുമ്പോൾ അത് കടു രസമുള്ളതാണ്. കടു എന്ന് പറഞ്ഞാൽ എരിവ് രസമുള്ളതായി മാറും. അത് കഫ പിത്തങ്ങളെ ശമിപ്പിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ വേറെ മരുന്നുകളും കൂടെ ചേർത്ത് അതായത് സംയോഗ കൽപ്പം കൊണ്ട് ത്രിദോഷങ്ങളെയും ശമിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു മരുന്നാണ് ത്രികോൽപ്പക്കൊന്ന എന്ന് പറയുന്നത്. ത്രികോൽപ്പക്കൊന്നയുടെ വേര് നല്ല മിനുസമായതും ഭൂമിക്കടിയിലേക്ക് ആഴത്തിൽ വളർന്ന് അങ്ങ് താഴേക്ക് പോകുന്നതായിട്ടാണ് ഇരിക്കുന്നത്. ഈ വേര് പറിച്ചെടുത്ത് അതിൻ്റെ അകത്തെ തടി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഈ പുറമേയുള്ള തൊലി ഉണക്കിപ്പൊടിച്ച്
സൂക്ഷിച്ച് വെക്കും. വാദപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മലബന്ധമുണ്ടായിരിക്കുന്ന സമയത്ത് ത്രികോൽപ്പക്കൊന്ന് അല്പം തേനുമൊക്കെ ചേർത്ത് മോരിൽ ചേർത്ത് കഴിച്ച് വയറിളക്കാറുണ്ട്. അത് മുന്തിരിങ്ങ ഇട്ട് വെച്ച കഷായം, കരിമ്പിന്നീര്, പാല്, നെയ്യ്, ശർക്കര തുടങ്ങിയവയിലൊക്കെ ചേർത്ത് പിത്തസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ത്രികോൽപ്പക്കെന്ന് വയറിറക്കാൻ വേണ്ടി കഴിക്കാറുണ്ട്. കഫപരമായി കോപിച്ച് നിൽക്കുന്ന വയറിനകത്ത് കഫം കോപിച്ചുകൊണ്ട് മലബന്ധം ഉണ്ടായിരിക്കുന്ന സമയത്താണെങ്കിൽ പുളിച്ച കാടിയിൽ ചേർത്തോ അല്ലെങ്കിൽ പഞ്ചകോലമിട്ട് പഞ്ചകോലം എന്ന് പറഞ്ഞാൽ കഫഹരമായ ഒരു മരുന്നാണ്. എന്താണ് പഞ്ചകോലം എന്നൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പഞ്ചകോലമിട്ട് കഷായം വെച്ചിട്ട് അതിനകത്ത് ചേർത്ത് വയറിളക്കുന്നതിന് വേണ്ടിയും ത്രികോൽപ്പക്കൊന്ന കൊടുക്കാറുണ്ടായിരുന്നു. ത്രികോൽപ്പക്കൊന്നയുടെ തൊലിയിട്ട് കഷായം വെച്ചിട്ട്, അതായത് ത്രികോൽപ്പക്കൊന്ന 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് കുറുക്കി പറ്റിച്ച് 1 ഗ്ലാസ്സാക്കി മാറ്റുന്നതിനാണ് കഷായം എന്ന് പറയുന്നത്. ആ കഷായവും അതിൻ്റെ കൂടെ കുറച്ച് ത്രികോൽപ്പക്കൊന്ന 30 ഗ്രാം നന്നായിട്ട് അരച്ചെടുത്ത് കൽക്കവും അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ചേർത്ത് ശർക്കര ഉരുക്കി അരിച്ച് അടുപ്പിൽ വെച്ച് അതിനകത്തോട്ട് ഈ കഷായവും ഈ കൽക്കവും ഇട്ട് കാച്ചി ലേഹ്യമാക്കി എടുക്കും. അങ്ങനെ ലേഹ്യമാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഏലക്കയും കറുവാപ്പട്ടയും ഒക്കെ പൊടിച്ച് വിതറി ലേഹ്യമാക്കി വെക്കാറുണ്ട്. ഈ ലേഹ്യം ബാലന്മാർ, വൃദ്ധന്മാർ, മൃദുകോഷ്ഠന്മാർ അങ്ങനെ വയറിളക്കുന്നതിനും വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുന്നതിനുമൊക്കെ ഈ ത്രിവൃതാദി ലേഹ്യം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആയുർവേദത്തിൽ വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ത്രികോൽപ്പക്കെന്ന പൊടിച്ചെടുത്ത് സമം ശർക്കരയും ചേർത്ത് കുറച്ച് ഒട്ടും വയറ്റിൽ നിന്ന് പോകാത്തവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ അതൊന്നും നോക്കാതെ എടുത്ത് കഴിച്ച് കണ്ടമാനം വയറ്റിൽ നിന്നൊക്കെ അയഞ്ഞ് വയറിളക്കമൊക്കെ ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. ത്രികോൽപ്പക്കൊന്നയുടെ കൂടെ കൂവനൂറ്, പാൽ മുതക്കിൻ കിഴങ്ങ് തുടങ്ങിയവയും ശർക്കരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ കുറച്ചതിൻ്റെ ശക്തി കുറയും, അയഞ്ഞു പോകുന്നതിനുള്ള ശക്തി കുറയും. വെറുതെ ഒന്ന് പോകുന്നതിന് മാത്രമൊക്കെ ആയിട്ടും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. കണിക്കൊന്ന എന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. കണിക്കൊന്ന, നമ്മൾ കണി കാണുന്ന മഞ്ഞ കളറിലെ കൊന്ന, ഈ കണിക്കൊന്ന ബാലന്മാരും വൃദ്ധന്മാരും അതുപോലെ തന്നെ രോഗം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നവർക്കും മൃദു ശരീരരായിരിക്കുന്നവർക്കും അപായരഹിതമായി വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വയറിളക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മരുന്നാണ് ഈ കണിക്കൊന്ന എന്ന് പറയുന്നത്. അതിന് കണിക്കൊന്നയുടെ കായ്കൾ നന്നായിട്ട് പഴുത്തു കിടക്കുന്ന സമയത്ത് അത് എടുത്ത് മണലിൽ കുഴിച്ചിടണം. മണലിൽ കുഴിച്ചിട്ടിരുന്നിട്ട് 7 ദിവസം കഴിയുമ്പോൾ അത് പുറത്തെടുത്ത് വെയിലത്തിട്ട് ഉണക്കി അതിനകത്തിരിക്കുന്ന മജ്ജ എടുത്ത് അതിൻ്റെ തൊലിയും എല്ലാം കളഞ്ഞ് മജ്ജ മാത്രം എടുത്ത് അത് പൊടിച്ച് ശുദ്ധമായ പാത്രത്തിൽ വെക്കുക. ഈ കണിക്കൊന്നയുടെ മജ്ജ പൊടിച്ച് വെച്ചിരിക്കുന്നത് തൈരിലിൻ്റെ വെള്ളം, നെല്ലിക്കയുടെ നീര്, മുന്തിരിങ്ങയിട്ട് വെച്ചിരുന്ന വെള്ളം ഇവയിലൊക്കെ ചേർത്ത് കലക്കി വയറ് ഇളകുന്നതിനും അയഞ്ഞു പോകുന്നതിനുമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ നാഗദന്തി എന്ന് പറഞ്ഞ ഒരു സസ്യമുണ്ട്. നാഗദന്തിയുടെ വേര് കഷായം വെച്ച് അതിനകത്ത് കണിക്കൊന്നയുടെ മജ്ജ ഇട്ട് അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ഇട്ട് അടച്ചു കെട്ടി വെക്കും. നമ്മൾ നെല്ലിക്കയുടെ അകത്ത് ശർക്കര ഇട്ട് അടച്ചു കെട്ടി നെല്ലിക്ക വൈനിംലി അരിഷ്ടവും ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പോലെ ഇങ്ങനെ ഉണ്ടാക്കി 15 ദിവസം അരിഷ്ടം 1 ഔൺസ് കഴിച്ചാൽ വയറ്റിൽ നിന്ന് അയഞ്ഞു പോകും എന്ന് അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ കായ അതിശുഷ്ക, അധികം ഉണങ്ങിപ്പോകാത്തതും നിഷ്തുഷീകൃതം, അതിൻ്റെ പുറമേയുള്ള തൊലി മുഴുവനും മാറ്റിയതും ആയ ശംഖുപുഷ്പത്തിൻ്റെ കായ, അതുപോലെ തഥാ സപ്താലയ, അതുപോലെ തന്നെയാണ് ബ്രഹ്മിയുടെ വേരും. ശംഖുപുഷ്പത്തിൻ്റെ കായ അധികം ഉണങ്ങിപ്പോകാതെ എടുത്തതും അത് പൊടിച്ച് വെച്ചിരിക്കുന്നതും, അതുപോലെ തന്നെ ബ്രഹ്മിയുടെ വേര് നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഒക്കെ വെക്കുന്നതും വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുന്നതിന്
നല്ലതാണ്. ഗുന്മം, മഹോദരം, കൈവിഷം, നീർക്കെട്ടെ തുടങ്ങിയവയ്ക്കൊക്കെ വയറ് അയഞ്ഞ് വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്ന സമയത്ത് അയഞ്ഞു പോകുന്നതിന് ഇതാണ് ഉപയോഗിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സയൊക്കെ ചെയ്ത് വയറ്റിൽ നിന്ന് വിരേചനം വരുത്തുക എന്ന് പറയുമ്പോൾ മലം മാത്രം പോകുക എന്നുള്ള അർത്ഥമല്ല, നാഡികളിലും രക്തക്കുഴലുകളിലും മസിലുകളിലും അതുപോലെ മറ്റു അവയവങ്ങളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദോഷങ്ങളെ അലിയിച്ച് കോഷ്ഠത്തിൽ കൊണ്ടുവന്ന് അതിനെ വെളിയിൽ കളയുക എന്ന ഒരു അർത്ഥം കൂടി അതിനുണ്ട്. അങ്ങനെയുള്ള മരുന്നുകൾക്ക് ലേഖന ഗുണമുള്ളവ എന്നാണ് പറയുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ഇതിന് ലേഖന ഗുണമുള്ളതാണ്. അതിന് വികാസി എന്നും ആയുർവേദത്തിൽ. ശംഖുപുഷ്പത്തിൻ്റെ ഫലം ഉണങ്ങാത്ത കായ് 3 കഴഞ്ച് അരച്ചെടുത്ത്, അല്ലെങ്കിൽ ബ്രഹ്മിയുടെ വേര് 3 കഴഞ്ച് അരച്ചെടുത്ത്, മധുരാലവണാന്യുതം, ആയുർവേദ വിധി പ്രകാരം പുളിപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്ന വാറ്റിയൊക്കെ ഉണ്ടാക്കുന്ന തരം മദ്യം, അതിലോ ലവണാന്യുതം ഇന്ദുപ്പ് ചേർത്തോ കഴിച്ചാൽ കഫവാദ ഹൃദ്രോഗ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. കഫവാദങ്ങളിലും ഹൃദ്രോഗങ്ങളിലും ഒക്കെ ഈ മലബന്ധത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. 8 പലം ശർക്കര, കുരു കളഞ്ഞ 20 കടുക്ക, നാഗദന്തി, കൊടുവേലിക്കിഴങ്ങ് ഇവ 1 പലം വീതം, തിപ്പലി, ത്രികോൽപ്പക്കൊന്ന ഇവ 3 പലം വീതം, എല്ലാം പൊടിച്ച് എടുത്ത് അരച്ച് അത് ഗുളികകളാക്കി സൂക്ഷിക്കുകയും 1 ഗുളിക ഒരു പ്രാവശ്യം കഴിക്കുകയും 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഗുളിക കഴിക്കുകയും ചെയ്ത് വയറ്റിൽ നിന്ന് ക്രമേണ വയറിനെ അയഞ്ഞു പൊക്കൊണ്ടിരിക്കുന്ന ഒരു തരം ചികിത്സ ആയുർവേദത്തിലുണ്ട്. ഗുളിക കഴിച്ച് അനുപാനമായി ചൂടുവെള്ളം കഴിക്കുകയും പഥ്യമൊന്നുമില്ലാതെ എല്ലാ വ്യാധികൾക്കും വയറ്റിൽ ഒരു അയഞ്ഞു പോകുന്നതിനുള്ള ഒരു ഔഷധമായി ഇപ്രകാരമുള്ള ഗുളിക ആയുർവേദത്തിൽ കൊടുത്തിരുന്നു. മാതളയ്ക്ക, ഏലത്തരി, കൽക്കണ്ടം, താളിമാതളം, അമ്പഴങ്ങ, തേൻ, നാഗപ്പൂവ്, മാതള നാരങ്ങ, മദ്യം ഇവയിലൊക്കെ ചേർത്ത് വയറിളക്കുന്നതിന് വേണ്ട മരുന്നുകൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇനി നിഖുംഭാദി ഗണം എന്ന് പറഞ്ഞ ഒരു ഗണം മരുന്നുകളുണ്ട്. നാഗദന്തി, ത്രികോൽപ്പക്കൊന്ന, ത്രിഫല, കാട്ടുവെള്ളരി, കള്ളി, ശംഖുപുഷ്പം, അമരി, കൊന്ന, കമ്പിപ്പാല തുടങ്ങിയ മരുന്നുകൾ, എരുമക്കള്ളി, ഇത്രയും കൂടെ ചേർന്ന് നിഖുംഭാദി ഗണം എന്ന് പറയുന്ന ഗണം. അതായത് ഈ മരുന്നുകളൊക്കെ വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുന്നതിന് നല്ലതായിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പാലും ഗോമൂത്രവും വിരേചനത്തെ ഉണ്ടാക്കുന്നവയാണ്. കടുകാമലകാദി എന്ന് പറഞ്ഞ ഒരു കഷായമുണ്ട്. അതൊക്കെ വാങ്ങാൻ കിട്ടുന്നവയാണ്. കടുക്, രോഹിണി, ചിറ്റമൃത്, ചുക്ക്, കൊന്ന, കടുക്ക തുടങ്ങിയവയെല്ലാം ചേർത്തുള്ള ഒരു കഷായമാണ്. അത് ശർക്കര മേൻപൊടി ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് വയറ്റിൽ നിന്ന് അഴിഞ്ഞു പോകും. പടോലമൂലാദി കഷായം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. തടവലം, ആവണക്ക, നീർമരുത് തുടങ്ങിയ മരുന്നുകളൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് പടോലമൂലാദി കഷായം. വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുന്നതിന് ഉള്ള മരുന്നാണ് ത്രിവൃതാദി കഷായം. ഈ ത്രികോൽപ്പക്കൊന്ന, നാഗദന്തി വേര്, ത്രിഫല തുടങ്ങിയവ ചേർത്തുണ്ടാക്കുന്ന കഷായമാണ് ത്രിവൃതാദി കഷായം. ഇവയൊക്കെ രോഗിയുടെ സ്ഥിതി അനുസരിച്ചും വയറിൻ്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ ഡോക്ടർമാർ വയറ്റിൽ നിന്ന് പോകുന്നതിന് വിരേചനത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ്. ആവണക്കെണ്ണ എന്ന് പറഞ്ഞ എണ്ണയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാച്ചിയെടുത്ത ചെറു ചൂട് പാലിനകത്ത് ആവണക്കെണ്ണ ചേർത്ത് കഴിക്കുന്നത് വിരേചനത്തിന് നല്ലതാണ്. ത്രിഫലപ്പൊടി തേനും ചേർത്തും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചേർത്ത് അല്ലെങ്കിൽ ശർക്കര ചേർത്ത് ഒക്കെ കഴിച്ചാൽ വയറ്റിൽ നിന്ന് അയഞ്ഞു പോകും. കറുകയുടെ പുല്ലിടിച്ചു പിഴിഞ്ഞ നീര് വയറ്റ് അത് ഇച്ചിരി വെള്ളവും തിളപ്പിച്ചാറിയ ശകലം വെള്ളവും കൂടെ ചേർത്ത് കഴിക്കുന്നത് വയറ്റിൽ നിന്ന് പോകാൻ നല്ലതാണ്. പിന്നെ തേങ്ങാ വെള്ളവും ശർക്കരയും ചേർത്ത് മൂടിക്കെട്ടി വെച്ചിരുന്ന് പുളിപ്പിച്ച് എടുത്തൊക്കെ വയറ്റിൽ നിന്ന് അയഞ്ഞു പോകാനായിട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോകാതിരിക്കുമ്പോൾ ഈ വെള്ള ആവണക്കിൻ്റെ, വെളുത്താവണക്കിൻ്റെ വേര് നല്ല വൃത്തിയായിട്ട് ഇടിച്ച് പൊടിച്ച് എടുത്തിട്ട് അതൊരു കാൽ കഴഞ്ചും, ഒരു കഴഞ്ചെന്ന് പറഞ്ഞാൽ 4 ഗ്രാമാണ്, അതിനകത്തോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വെണ്ണയും കൂടെ ചേർത്ത് കുഴച്ച് അയഞ്ഞു പോവാനായിട്ട് കൊടുക്കും. ഒരു അരമുറി കടുക്ക ഇതുപോലെ തന്നെ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് വെണ്ണ ചേർത്ത് കൊടുക്കുന്നതും ഒക്കെ
മലം നന്നായിട്ട് പോകുന്നതിന് ആയുർവേദത്തിൽ ബാലോപചാരം എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാർക്ക് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ മരുന്നുകളൊന്നും വീഡിയോ കണ്ട് ആരും ഉപയോഗിക്കരുത്. അതൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ആയുർവേദത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.